विशद तुर्चय पता दिवस इंधन विल वर्धिपु पेट्रोल पैसे डीसल पैसे कूटी कोचि पेट्रोल रूप तुण्णी पैसे डीसल रूप नापति पैसे डीसल पत् दिवस रूप एवसे पेट्रोल रूप नापति पैसे वर्धु നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ നിരാശരായി ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം സർക്കാർ ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നിരാഹാര സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ് ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉദ്യോഗാർത്ഥികൾ എന്നാൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നിലപാട് വിശദീകരിച്ചതോടെ പ്രതീക്ഷ മങ്ങി ഈ സാഹചര്യത്തിൽ സമരം തുടരാനാണ് തീരുമാനം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ സമരം ശക്തമാകുമ്പോഴും കൂടുതൽ പേരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച സർക്കാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ സ്ഥിരപ്പെടുത്തലുകൾക്ക് അംഗീകാരം നൽകും 10 വർഷം പൂർത്തിയാക്ക യോഗ്യരവരെ സ്ഥിരപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന നിലപാടിലാണ് സർക്കാർ കെപ്കോയും മത്സ്യഫെഡും അടക്കം നിരവധി സ്ഥാപനങ്ങളിലെ സ്ഥിരപ്പെടുത്തൽ ശുപാർശകൾ സർക്കാരിന്റെ പരിഗണനയിലാണ് ഹയർ സെക്കൻഡറി വകുപ്പിൽ ഉൾപ്പെടെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും प्रतिपक्ष राष्ट्रीय लक्ष्यतोड़ समर भाग अपड़े उद्योगार्थिके उपदेश अभ्यर्थ मुख्यमंत्री पिणा विजय समरकारुम चर्चा व्यक्त सूचन मुख्यमंत्री नल्कि उम्मनचा उद्योगार्थिके का वीण एल उत्तरवादी ताना सम्मण आवश्यप युडीएफ नियम सरकारी मुख्यमंत्री वादि താൽക്കാലികക്കാരെ യുഡിഎഫ് തോന്നും പോലെ സ്ഥിരപ്പെടുത്തി മാനദണ്ഡമനുസരിച്ച് സുതാര്യമായാണ് ഇപ്പോഴത്തെ സ്ഥിരപ്പെടുത്തൽ സത്യം വിളിച്ചു പറയുന്ന കണക്കുകളാണ് ഇതിനുള്ള മറുപടി പെൽഡിസി 17711 17711 ആയിരുന്നു യുഡിഎഫിന്റെ കാലത്ത് 19120 ആണ് എൽഡിഎഫിന്റെ കാലത്ത് പോലീസ് നിയമനം 4796 യുഡിഎഫിന്റെ കാലത്ത് 13825 എൽഡിഎഫിന്റെ കാലത്ത് ഉദ്യോഗാർത്ഥികൾക്കായി ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യും കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾക്കിടയിൽ കുരുങ്ങി അപകടാവസ്ഥയിലേക്ക് പോകുന്ന നില ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളോടൊപ്പം ഈ സർക്കാർ എല്ലാ കാലത്തും ഉണ്ടാകും പക്ഷേ നിയതമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് തൊഴിൽ നൽകാൻ കഴിയുകയുള്ളൂ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന ചോദ്യത്തോടുള്ള പ്രതികരണം ഇങ്ങനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണല്ലോ തീരുമാനിക്കേണ്ടത് ആ കാര്യത്തില് സർക്കാർ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് അവർക്കതെല്ലാം മനസ്സിലാകുന്നുണ്ട് അതിനനുസരിച്ചുള്ള നിലപാട് അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിയമനത്തെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാദങ്ങൾ തള്ളിയ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് ആരുടെ കാലാണോ പിടിച്ചത് അദ്ദേഹമാണ് ഉദ്യോഗാർത്ഥികളുടെ കാലിൽ വീഴേണ്ടത് എന്നിട്ട് പറയണം എല്ലാ കഷ്ടത്തിനും ഇടയാക്കിയത് താനാണ് താനാണ് ഇതിന് ഉത്തരവാദി ന്യൂസ് 18 തിരുവനന്തപുരം ടോൾ കിറ്റ് കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ച മലയാളി അഭിഭാഷക നികിത ജേക്കബിന്റെ ഹർജി ഇന്ന് മുംബൈ ഹൈക്കോടതി പരിഗണിക്കും ഇടക്കാല സംരക്ഷണം തേടിയുള്ള ഹർജിയാണ് കോടതി പരിഗണിക്കുക കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിന്റെ ട്വീറ്റ് ഷെയർ ചെയ്തതിനെ തുടർന്നാണ് ഇവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത് കോടതിയിൽ സ്ഥിരം ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് 4 ആഴ്ച സമയം അനുവദിക്കണമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് നികിത മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചത് ഭരണ പ്രതിസന്ധിക്കിടെ പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയെ നീക്കി തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജന് താൽക്കാലിക ചുമതല നൽകി ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷയായിരുന്ന തമിഴ്സൈ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ 4 MLA രാജിവെക്കുകയും സർക്കാർ ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്തതിനിടെയാണ് ഗവർണറെ മാറ്റിയത് അംഗത്തട്ടിൽ ആരൊക്കെ
എം എൽ എ ആയവർ ഇത്തവണ മാറി നിൽക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗിനുള്ളിൽ ശക്തമാകുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം മുതിർന്ന രണ്ടോ മൂന്നോ നേതാക്കൾ ഒഴികെ മറ്റുള്ളവർ മാറണമെന്ന് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ആവശ്യമുയർന്നു. മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുസമദ് സമദാനിയെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ എന്നിവർക്കൊഴികെ മറ്റുള്ളവർക്ക് മൂന്നുവട്ട നിബന്ധന കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിബന്ധന കൊണ്ടുവന്നാൽ മുതിർന്ന നേതാക്കളിൽ പലരും മാറി നിൽക്കേണ്ടി വരും. കെ പി എ മജീദ് മത്സരിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിനും ഈ നിബന്ധനയിൽ ഇളവ് നൽകിയേക്കും. പക്ഷേ മജീദ് മത്സരിക്കുന്നതിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ട്. മുതിർന്ന നേതാക്കളിൽ പലരും ഇത്തവണ വഴിമാറി കൊടുക്കേണ്ടി വരും എന്നാണ് സൂചന. മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നടന്നേക്കും എന്നതിനാൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. മുതിർന്ന നേതാവും മുൻ എം പിയുമായ അബ്ദുൾ സമദ് സമദാനി സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. സമദാനിയുടെ അറിവും അനുഭവ സമ്പത്തും പ്രസംഗ വൈഭവവും പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിന്റെ ക്ഷീണം മറികടക്കാൻ സഹായകമാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വേങ്ങർ MLA കെ എൻ എ ഖാദർ, മുൻ MP ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ മകൻ സിറാജ് ഇബ്രാഹിം സേട്ട് തുടങ്ങിയവരും പട്ടികയിലുണ്ടെങ്കിലും സമദാനിക്ക് തന്നെയാണ് മുൻതൂക്കം. തങ്ങളെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് മാനദണ്ഡങ്ങൾ, അതേപോലെ തന്നെ എപ്പോ എങ്ങനെ എപ്പോ ഏത് പ്രഖ്യാപിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇനി അത് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻ എല്ലാം അതിന് തങ്ങൾ അധികാരപ്പെടുത്തിയ ഇനി കുറച്ച് ചർച്ചകളുണ്ട്, അതിലാണ് നോക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഉന്നതതല യോഗം അടുത്ത ആഴ്ച ചേരും. സീറ്റ് വിഭജനം സംബന്ധിച്ച് UDF പ്രഖ്യാപനം വന്നതിന് ശേഷമാകും ഈ യോഗങ്ങൾ. പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദർ ശിഹാബ് തങ്ങൾ അടുത്ത ആഴ്ചയോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മലപ്പുറത്തുനിന്നും CV അനുമോദ്, News 18. മാണി സി കാപ്പനെ പ്രതിരോധിക്കാൻ പദയാത്രയുമായി ജോസ് കെ മാണി. ഈ മാസം 21 മുതലാണ് പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ജോസ് പദയാത്ര നടത്തുന്നത്. കാപ്പന്റെ കൂറുമാറ്റം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ജോസിന്റെ ശ്രമം. ജോസ് കെ മാണി തന്നെ പാലായിലെ ഇടത് സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പദയാത്ര. LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്ര പാലാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എത്തും. പദയാത്ര എന്ന് പറയുന്ന ഞങ്ങളത് മാക്സിമം പറ്റുന്ന ദൂരം എല്ലാ പഞ്ചായത്തിലും ടച്ച് ചെയ്ത് പദയാത്രയുണ്ട്, നടക്കും, നടന്നു തന്നെയാണ്. പാലായിൽ കാപ്പനെ ഗൗരവമായി കാണേണ്ടതാണ് ജോസ് വിഭാഗം നേതാക്കളുടെ പ്രതികരണം. കാപ്പന്റെ മാൻഡ്രേക്ക് പ്രയോഗത്തിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം വിലയിരുത്താൻ കോട്ടയത്ത് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. എന്നാൽ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന പല നേതാക്കളും പങ്കെടുത്തില്ല. മണ്ഡലത്തിൽ പരിപാലിക്കാത്തതിൽ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ ചേർന്ന പ്രധാനപ്പെട്ട യോഗത്തിൽ നേതാക്കളുടെ അഭാവം. News 18 കോട്ടയം. മാണി സി കാപ്പന് കൈകൊടുക്കാൻ ഒരുങ്ങി കേരള കോൺഗ്രസ് ബി വിമത വിഭാഗം. കെ ബി ഗണേഷ് കുമാർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുവെന്നാരോപിച്ചാണ് ഒരു വിഭാഗം പാർട്ടി വിട്ടത്. 7 ജില്ലാ കമ്മിറ്റികൾ ഒപ്പമുണ്ടെന്നാണ് വിമതപക്ഷത്തിന്റെ അവകാശവാദം. NCPയിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഒപ്പമില്ലാതെ വന്നതോടെ മറ്റു പാർട്ടികളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടാനാണ് മാണി സി കാപ്പന്റെ നീക്കം. ഇതിനു പിന്നാലെയായിരുന്നു കേരള കോൺഗ്രസ് ബിയിലെ പൊട്ടിത്തെറി. കെ ബി ഗണേഷ്കുമാറിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് ഒരുപറ്റം നേതാക്കളാണ് രാജിവെച്ചത്. കാപ്പനൊപ്പം സഹകരിക്കാനാണ് ഇവരുടെ തീരുമാനം. ഞങ്ങൾ മാണി സി കാപ്പനുമായിട്ട് പോയി ചേരുന്നു എന്നൊന്നിപ്പോൾ ഞങ്ങൾ പറയാനായില്ല. 22-ാം തീയതിക്ക് ശേഷമുള്ള ചർച്ചയിൽ അത് ചെയ്യാൻ പറയാൻ പറ്റും. ഞങ്ങൾക്ക് UDFന്റെ നേതൃത്വവും മറ്റുള്ളവരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇത് തീരുമാനിക്കുന്നു. ജില്ലാ കമ്മിറ്റികളിൽ 12 നിലവിലുള്ളത്. ഇതിൽ 7 കമ്മിറ്റികൾ ഒപ്പമുണ്ടെന്നാണ് വിമതപക്ഷത്തിന്റെ അവകാശവാദം. ഞങ്ങൾക്ക് 7 ജില്ലാ പ്രസിഡന്റ് മുതൽ 8 ജില്ലാ പ്രസിഡന്റുമാരെ വരെ പാർട്ടിയിലുണ്ടാവും നിങ്ങളുടെ മുന്നിൽ. അത് ഏതാനും ദിവസം ഞങ്ങൾ മേഖലാ സമ്മേളനത്തോടുകൂടി കാണിക്കും. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കാപ്പന്റെ പാർട്ടിയിൽ ലയിക്കാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. സനോജ് സുരേന്ദ്രൻ, News 18 കോഴിക്കോട്. കേരളത്തിലെ ജനങ്ങൾ 3 ഭക്ഷണം കഴിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അസൂയയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V.J. രാഘവൻ. ദുരിതകാലത്ത് പോലും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല എന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. LDFന്റെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് മാനന്തവാടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ 10 സുൽത്താൻ ബത്തേരിയിലും 11 കൽപ്പറ്റയിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യമില്ല എങ്കിലും തെരഞ്ഞെടുപ്പിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടിവരുമെന്ന യാക്കോബായ സഭ. മലങ്കര പള്ളി തർക്കത്തിൽ പരിഹാരം വൈകുന്നുവെന്ന പരാതി ഉയരുന്നതിനിടെയാണ് സഭയുടെ മുന്നറിയിപ്പ്. നിയമനിർമ്മാണം എന്ന ആവശ്യം പരിഗണിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഒരു മുന്നണിക്കും പരസ്യ പിന്തുണ നൽകേണ്ടതില്ലെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്.
അതേസമയം സഭാ നേതൃസമിതികൾ ചേർന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. മലങ്കര സഭാ പള്ളിത്തർക്കം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ ചർച്ച ചെയ്യാൻ ചേർന്ന യാക്കോബായ സഭ അടിയന്തര വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത്. മലങ്കര സഭാ തർക്കം പരിഹരിക്കുന്നതിൽ തീരുമാനമുണ്ടാകാത്തതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി. ഇന്നിന്റെ സാഹചര്യത്തിൽ ഒരു പ്രത്യേകമായ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സഭ തക്കതായ സമയത്ത് സഭാമക്കളുടെ അവരുടെ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നിർദ്ദേശിക്കാൻ മാത്രമേ സഭയ്ക്ക് പറ്റുകയുള്ളൂ. തീരുമാനമെടുക്കേണ്ടത് വിശ്വാസികളാണ്. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും വ്യക്തമായ ധാരണകൾ ഉണ്ടായിട്ടില്ലെന്ന് സഭാ പ്രതിനിധികൾ പറഞ്ഞു. സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള കുന്നത്തുനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികൾക്കും പുറത്തുള്ള കക്ഷികളുമായി കൈകോർക്കുന്നതിനെ പറ്റിയും നേതൃത്വം ആലോചനകൾ നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ സുരേഷ് കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ആലോചന. എന്നാൽ പാർട്ടി അനുവദിച്ചാൽ ഏറ്റുമാനൂരിൽ തന്നെ ഒരു തവണ കൂടി ജനവിധി തേടാനാണ് കുറുപ്പിന്റെ ആഗ്രഹം. മത്സരിക്കണമെന്ന കാര്യമടക്കം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് സുരേഷ് കുറുപ്പ് ന്യൂസ് 18 പറഞ്ഞു. UDFന്റെ കുത്തക മണ്ഡലങ്ങൾ അട്ടിമറിയിലൂടെ നേടിക്കൊടുത്ത പാരമ്പര്യമാണ് സുരേഷ് കുറുപ്പിനുള്ളത്. ഇതുതന്നെയാണ് കുറുപ്പിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പിന്നിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 30,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണെങ്കിലും സുരേഷ് കുറുപ്പിനെ ഇറക്കിയാൽ മണ്ഡലം കൈപ്പിടിയിലൊതുക്കാമെന്ന് ഇടതുപക്ഷത്ത് വിലയിരുത്തലുണ്ട്. എന്നാൽ ഏറ്റുമാനൂരിൽ തന്നെ മത്സരിക്കാനാണ് സുരേഷ് കുറുപ്പിന് ആഗ്രഹം. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് മാത്രമാണ് കുറുപ്പ് പറയുന്നത്. ഏറ്റുമാനൂരടക്ക എല്ലാ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതിൻ്റെ ഒരു തീരുമാനങ്ങളും ആയിട്ടില്ല. മത്സര രംഗത്ത് വരണമെന്നോ വേണ്ടെന്നോ ഒക്കെ ഉള്ളത് പാർട്ടി തീരുമാനിക്കുന്ന എന്താണേലും അനുസരിക്കും. ഇടതുപക്ഷം ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്ന ഏറ്റുമാനൂരിൽ ജില്ലാ സെക്രട്ടറി VN വാസവനും താല്പര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് ഇനി അവസരമില്ല എന്ന പാർട്ടി നിലപാട് വാസവന് മുന്നിൽ വെല്ലുവിളിയാണ്. കേരള കോൺഗ്രസ് എം ആഗ്രഹിക്കുന്ന സീറ്റാണെങ്കിലും ഏറ്റുമാനൂർ CPM വിട്ടു നൽകാനിടയില്ല. DYFA നേതാവ് ജെയ്ക്ക് സി തോമസ് ഉൾപ്പെടെയുള്ളവരും പരിഗണനാ പട്ടികയിലുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ന്യൂസ് 18 കോട്ടയം. സിനിമാ താരങ്ങളായ രമേഷ് പിഷാരടിയും ഇടവേള ബാബുവും കോൺഗ്രസിൽ. ഐശ്വര്യ കേരള യാത്രയുടെ ഹരിപ്പാട്ടെ വേദിയിൽ എത്തിയ ഇരുവരെയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് സ്വീകരിച്ചു. നിഷ്പക്ഷൻ എന്ന നിലപാട് തിരുത്തുന്നുവെന്നും കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുന്നത് അഭിമാനകരമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പണ്ടേ കോൺഗ്രസ് ആണെന്നായിരുന്നു ഇടവേള ബാബുവിന്റെ പ്രതികരണം. നമ്മുടെ നാടിന്റെ നായകനെ വരവെച്ചുകൊണ്ട് ആർക്ക് ജംഗ്ഷനിൽ ആരംഭിച്ച പടുകൂറ്റൻ റാലി, നിരവധി വാദ്യമേളകളുടെ അകമ്മടിയോടുകൂടി തെയ്യത്തിന്റെയും ബാൻഡ് സെറ്റിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അമ്മംകുളത്തിന്റെയും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ക്ഷണം സ്വീകരിച്ചാണ് ഐശ്വര്യ കേരള യാത്രാവേദിയിൽ എത്തിയതെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഈ പാർട്ടിയോടൊപ്പം നിന്നാൽ ചെയ്യാൻ കഴിയും എന്ന തോന്നലിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് കണ്ടത്. പ്രവർത്തകരുടെ ആവശ്യപ്രകാരം പിഷാരടി വേദിയിൽ ഉമ്മൻചാണ്ടിയെ അനുകരിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ പിഷാരടി അനുകരിക്കുന്നതിന് മുമ്പ് അനുവാദവും വാങ്ങി. ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ, ഇനി പഴയ പോലെ അല്ല, എന്റെ നേതാവാണ്. ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അത്യന്താപേതാവനെ ചോദിച്ചെന്താ. പണ്ടേ KSU പ്രവർത്തകനായിരുന്നുവെന്നായിരുന്നു ഇടവേള ബാബുവിന്റെ പ്രതികരണം. പഴയ കോൺഗ്രസ്സുകാരനാണ്, ഞങ്ങളിൽ പലരും കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ്, പക്ഷേ പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയും, പറയാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഈ വേദിയിൽ വന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ രമേശ് പിഷാരടി ധർമ്മജന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. ധർമ്മജനും മേജർ രവിക്കും പുറമെയാണ് പിഷാരടിയുടെയും ഇടവേള ബാബുവിന്റെയും കോൺഗ്രസ് പ്രവേശനം. ന്യൂസ് 18 ആലപ്പുഴ. UDF പ്രകടന പത്രികയ്ക്കായി നിർദ്ദേശങ്ങൾ തേടി ശശി തരൂർ MP കോഴിക്കോടെത്തി. സാധാരണക്കാർ അടക്കമുള്ളവരുമായി സംവദിച്ചും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുമാണ് തരൂർ മടങ്ങിയത്. ശശി തരൂർ ആദ്യം പോയത് കോഴിക്കോട് മിഠായി തെരുവിലേക്ക്. കടകൾ കയറിയിറങ്ങി വ്യാപാരികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ജനങ്ങൾ വരുന്നുണ്ടോ?
തുടർന്ന് ദേവഗിരി കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവാദം. അതിനുശേഷം സരോവരം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരാണ് പങ്കെടുത്തത്. പലരും നൂതന ആശയങ്ങൾ പങ്കുവച്ചു. റാമ്പ്, ലിഫ്റ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. എം കെ മുനീർ ഉൾപ്പെടെ ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹ സമരം മൂന്നാഴ്ച പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ സർക്കാർ. സമരക്കാരുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയും നടത്താതെ സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് പെൺകുട്ടികളുടെ അമ്മ ആരോപിച്ചു. ഒരു കല്ലിന്റെ മുമ്പിൽ ചെന്നിന്ന് സംസാരിച്ചാൽ ഇതിനേക്കാളും പ്രതികരണം ഉണ്ടെന്നാണ് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. വാളയാറിൽ നീതി തേടി പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരം കിടക്കുന്ന DHRM നേതാവ് സലീന പ്രക്കാനത്തിന്റെ വാക്കുകളാണിത്. കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ ജനുവരി 26 അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് February 5 മുതൽ പൊമ്പളയൂരുമ നേതാവ് ഗോമതി നിരാഹാര സമരം നടത്തി. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ February 13 മുതലാണ് സലീന പ്രക്കാനം നിരാഹാരം തുടങ്ങിയത്. എന്നാൽ സമരക്കാരുമായി ഒരു ചർച്ചയ്ക്കും സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിനാണെന്ന് പെൺകുട്ടികളുടെ അമ്മ ആരോപിച്ചു. കാരണം നമ്മൾ സർക്കാരിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാണ് ഇത്രയും കാലം ഇരുന്നത്. അവർ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തക്കതമായ ശിക്ഷ കൊടുക്കും നമ്മളോട് പറഞ്ഞിട്ട് അവർ ചെയ്തത് എന്താണ്? മുഴുവൻ പ്രതികളെ രക്ഷപ്പെടാൻ കാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ നടപടിയില്ലെങ്കിൽ തലമുണ്ടനം ചെയ്ത് സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്താനാണ് അമ്മയുടെ തീരുമാനം. ന്യൂസ് 18, പാലക്കാട്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ കൊച്ചി എഡിഷന് ഇന്ന് തുടക്കം. ഉദ്ഘാടന ചിത്രമടക്കം 21 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. 23 വർഷത്തിന് ശേഷമാണ് ചലച്ചിത്രമേളയ്ക്ക് കൊച്ചി വീണ്ടും വേദിയാകുന്നത്. 6 തിയേറ്ററുകളിലായി 80 ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് കൊച്ചിയിൽ പ്രദർശിപ്പിക്കുക. തിരുവനന്തപുരത്തെ മേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിലും രജിസ്ട്രേഷൻ പ്രദർശന സമയങ്ങളിൽ വ്യത്യാസമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി വിവർത്തകയായി പ്രവർത്തിക്കുന്ന ഐഡയുടെ ജീവിതത്തിലെ സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ക്യോ വൈ ദിസ് ഐഡ എന്ന ഉദ്ഘാടന ചിത്രം ഉൾപ്പെടെ 21 ചിത്രങ്ങളാണ് ആദ്യ ദിവസം പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 10 ചിത്രങ്ങളും മലയാള സിനിമാ വിഭാഗത്തിൽ 2 ചിത്രങ്ങളും ആദ്യ ദിനം പ്രദർശനത്തിനെത്തുന്നുണ്ട്. വൈകിട്ട് 6:30 സരദാ തിയേറ്ററിലാണ് മേളയുടെ ഉദ്ഘാടന ചടങ്ങ്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം. ന്യൂസ് 18, കൊച്ചി. സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊല കേസ് നടന്നിട്ട് ഇന്ന് 2 വർഷം. 2019 February 17 രാത്രിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. നിലവിൽ CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതകം നടന്ന് 2 വർഷമാകുമ്പോഴും കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. കൊല നടന്നതിന് പിന്നാലെ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A.പീതാംബരൻ ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കും വഴിവെച്ച കേസ് ദേശീയ തലത്തിലടക്കം ചർച്ചാ വിഷയമായി. തെരഞ്ഞെടുപ്പുകളിലടക്കം പ്രചരണ വിഷയമായ ഇരട്ടക്കൊല ഇന്നും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാണ്. സുപ്രീംകോടതി വരെ എത്തിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്. തിരുവനന്തപുരം യൂണിറ്റിലെ DYSP അനന്തകൃഷ്ണനാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം നിലനിൽക്കെ CBI അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM ഓഫീസിലടക്കം CBI പരിശോധന നടത്തിയിരുന്നു. ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് DCCയുടെ നേതൃത്വത്തിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടക്കും. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ യോഗം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18, കാസർഗോഡ്. 15 വയസ്സുള്ളപ്പോൾ ശ്വാസനാളത്തിൽ കുടുങ്ങിയ വിസിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം പുറത്തെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് മട്ടന്നൂർ സ്വദേശിയായ 40-കാരിയുടെ ശ്വാസനാളത്തിൽ നിന്നും ബ്രോങ്കോസ്കോപ്പി വഴി വിസിൽ നീക്കം ചെയ്തത്. വിട്ടുമാറാത്ത ചുമയെ തുടർന്ന് ചികിത്സക്കെത്തിയ യുവതിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് വിസിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. പൾമണോളജിസ്റ്റ് ഡോക്ടർ രാജീവ് റാമിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അടങ്ങിയ സംഘമാണ് വിസിൽ പുറത്തെടുത്തത്. അമേരിക്കൻ മലയാളിയായ ജിമ്മി കുന്നശ്ശേരിയുടെ സഹായത്തിൽ ജപ്തി ഒഴിവാക്കിയ വീടിന്റെ താക്കോൽദാനം മുരിക്കൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് ജി മുരിക്കൻ നിർവഹിച്ചു. സ്വകാര്യ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ജപ്തി നേരിട്ട ആയാംകുടി പുതുശ്ശേരിക്കര പ്രദീപിനും കുടുംബത്തിനുമാണ് വീട് തിരികെ നൽകിയത്.
സൗകര്യ വികസന രംഗത്ത് കൂടുതൽ നേട്ടങ്ങളുമായി ഔഷധി. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 8 ദശകങ്ങളുടെ പാരമ്പര്യമുള്ള ഔഷധിയിൽ മരുന്നുകൾ സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമും പുതിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഔഷധിക്ക് മാത്രമായുള്ള കെഎസ്ഇബി ഫീഡർ ലൈനുമാണ് പുതിയതായി നിർമ്മിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇവ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ചീഫ് വിപ്പ് കെ രാജൻ ചടങ്ങിൽ പങ്കെടുത്തു. കടയിൽ കയറി ജ്യൂസും കേക്കും ഒക്കെ ഓർഡർ ചെയ്താൽ കിട്ടും വരെ എന്ത് ചെയ്യും? മൊബൈലിൽ നോക്കിയിരിക്കും എന്നാകും പതിവ് മറുപടി. എന്നാൽ മലപ്പുറം ചെമ്മാട് തൃക്കുളത്തെ ദ ലൈബ്രറി എന്ന കേക്ക് ജ്യൂസ് ഷോപ്പിൽ ചെന്നാൽ ഇങ്ങനെ പറയാൻ തോന്നണമെന്നില്ല. ഇവിടെ പുസ്തകങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇവിടെ വന്നാൽ ആരും ഒന്ന് അത്ഭുതപ്പെടും. ജ്യൂസ് കുടിക്കാൻ കയറിയത് പുസ്തകശാലയിലാണോ എന്ന് സംശയം തോന്നും. അത്ര മനോഹരമായ ലൈബ്രറി, പുസ്തകങ്ങൾക്ക് അഭിമുഖമായി ചില്ലുകൂട്ടിൽ കൊതിപ്പിക്കുന്ന കേക്കുകൾ, വായന ഇഷ്ടപ്പെടുന്നവർക്ക് കേക്ക് കിട്ടും വരെ പുസ്തകം വായിക്കാം. ചെമ്മാട് തൃക്കുളത്തെ 5 യുവാക്കളാണ് വേറിട്ട സംരംഭത്തിന് പിന്നിൽ. റമീസ്, ഫാസിൽ, സെമീൽ, റബീഖ്, നാസർ എന്നിവരുടെ ആശയമാണ് ലൈബ്രറിയുള്ള കേക്ക് ഷോപ്പ്. കേക്കും പിസയുമാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ. ഇതോടൊപ്പം ജ്യൂസും ചായയും എല്ലാം ഉണ്ട്. പ്രദേശവാസികൾക്ക് ആവശ്യമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തുവിടും. എന്തായാലും കടയിലെത്തുന്നവർക്കെല്ലാം ഇതൊരു വേറിട്ട അനുഭവം. സന്ദർശകരാണ് ഇതിൽ പോകുമ്പോൾ കാണാറുണ്ട്. ഒരു മാസമായതേയുള്ളൂ ഈ സംരംഭം തുടങ്ങിയിട്ട്. കണ്ടും കേട്ടുമറിഞ്ഞ് കടയിലേക്ക് ആളുകൾ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് യുവാക്കൾ. ന്യൂസ് 18 മലപ്പുറം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.